നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേക്ക് ജമ്മുകാശ്മീരിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ നേടി ബി ജെ പി കരുത്തുകാട്ടിയിരിക്കുന്നു ഇവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരിക്കും ഹരിയാനയിൽ തുടക്കത്തിൽ കോൺഗ്രസ് മിടുക്ക് കാട്ടിയെങ്കിലും പിന്നീട് പ്രതീക്ഷയുടെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീണു എക്സിറ്റ് പോൾ ഫലങ്ങൾ ജമ്മു കാശ്മീരിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം ജനാധിപത്യം പുനസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ ജനങ്ങൾ സ്വാഗതം ചെയ്ത തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചു പറയുന്നു ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം സംവാദകൻ ശ്രീജിത് പണിക്കർ ബി ജെ പി വക്താവ് അഡ്വക്കറ്റ് ശങ്കുട്ടിദാസ് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജി വി ഹരി സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ സ്റ്റാലി സബാസ്റ്റൻ എന്നിവ പങ്കെടുക്കുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും ഞാൻ ആദ്യം ശംഖുവിലേക്ക് പോവുകയാണ് ശംഖു ഹരിയാനയിലെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജനവിധിയാണ് ഇന്ന് ഹരിയാനയിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ ജനവിധിയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തരുന്ന വലിയ പ്രത്യാശ തരുന്ന വലിയ സന്തോഷത്തിനർ നേടി തരുന്നിട്ടുള്ള ജനവിധികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഹരിയാനയിലെ വിധിയെ നമ്മൾ എടുത്തു തന്നെ പറയണം കാരണം രാജ്യത്തെ എല്ലാ എക്സിറ്റ് പോളുകളെയും എല്ലാ നിരീക്ഷകന്മാരുടെ അഭിപ്രായങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു വിധിയാണ് ഹരിയാനയിലെ ജനങ്ങൾ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടില്ല എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു ഇത്തവണ ബിജെപിയോടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും കോൺഗ്രസ് വലിയ കൂടി അധികാരത്തിൽ വരികയും ചെയ്യും എന്നുള്ളതായിരുന്നു അതിന് നാലോ അഞ്ചോ കാരണങ്ങൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഈ പറയുന്ന ഏജൻസികളെല്ലാം സെത്തോളജിസ്റ്റുകളെല്ലാം നിരത്തുന്നുണ്ടായിരുന്നു ഏറ്റവും ശക്തമായിട്ട് ആന്റിഇൻക്യുമെൻസി ഫാക്ടർ അവിടെയുണ്ട് തുടർച്ചയായിട്ട് പത്ത് കൊല്ലമായിട്ട് ബി ജെ പിയുടെ ഭരണമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി വരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു മാറ്റം സ്വാഭാവികമായി തന്നെ ഇലക്ട്രേറ്റ് ആഗ്രഹിക്കും എന്നൊരു ഘടകം അവിടെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഫാർമൌസ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹരിയാന വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക സംസ്ഥാനമാണ് പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സംസ്ഥാനം ഹരിയാന തന്നെയാണ് ഹരിയുടേയും ഗോതമ്പിന്റെയും പ്രധാനപ്പെട്ട ഉൽപാദകരിൽ ഒരാളാണ് അപ്പൊ കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ യഥാർത്ഥ ചൂട് ഹരിയാനയിൽ നിന്നാവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞിരുന്നു ഈ ഗുസ്തി പ്രതിഷേധത്തിന്റെ ഈ റസ്ലെസ് പ്രൊട്ടസ്റ്റിന്റെ ഒരു പീഠഭൂമി തന്നെയാണ് ഹരിയാന നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഗുസ്തിക്കാരും ഹരിയാന സംസ്ഥാനത്ത് വരുന്നവരാണ് തനിക്ക് റസ്റ്റ്ലെസ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹരിയാനവി ഇഷ്യൂ ആണ് ഹരിയാന ബേസ്ഡ് ഇഷ്യൂ ആണ് അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് ഗിനീഷ് പോകട്ടിനെ പോലെ ഒരു ഗുസ്തിക്കാരി തന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അത് ബിജെപിക്ക് തിരിച്ചടിയാവും എന്ന് പറഞ്ഞിരുന്നു അഗ്നിവീർ സ്കീമിനെതിരെ വലിയ തോതിലുള്ള ജനരോഷമുണ്ട് അഗ്നിവീർ സ്കീമിനെതിരെയുള്ള ചെറുപ്പക്കാരുടെ രോഷം ബി ജെ പിക്ക് എതിരായിട്ടുള്ള ജനവിധിയായി മാറും അൺഎംപ്ലോയ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം തൊഴിലില്ലായ്മക്കുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എന്ന് പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പത്തിൽ പത്ത് സീറ്റ് മേടിച്ച സ്ഥലത്ത് ഇത്തവണ പത്തിൽ അഞ്ച് സീറ്റേ ബിജെപിക്ക് കിട്ടിയിട്ടുള്ളൂ അതിലൂടെ അവസാന നിമിഷത്തിൽ ബിജെപിയുടെ സഖ്യം പിളരുകയുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ജനനായക് ജനതാ പാർട്ടിയുമായി ദുഷ്യൻ ചൌട്ടാലയുടെ പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു ബിജെപി ഭരിച്ചിരുന്നത് ഇത്തവണ സഖ്യം പിരിഞ്ഞ് ബി ജെ പി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടി ജെ ജെ പി ഇത്തവണ ചന്ദ്രശേഖർ ആസാദ് രാവണനുമായി സഖ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഭൂപേന്ദ്രസിംഗ് ഗോഡയുടെ നേതൃത്വത്തിൽ വളരെ പരിചയസമ്പന്നമായിട്ടൊരു നേരെ നിരത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്നാൽ അവസാന ദീക്ഷത്തിൽ മനോഹർലാൽ ഖട്ടർ മാറിയിട്ട് നൈബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരു താരതമ്യേന പുതിയ മുഖമാണ് ബി ജെ പിയെ നയിക്കുന്നത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് എല്ലാവരും ഏകപക്ഷീയമായി പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് മൂന്നാം തവണയും അത്ഭുതകരമായിട്ടുള്ള കൂടുതൽ കരുത്തോടു കൂടിയിട്ടുള്ള ഒരു മടങ്ങി വരവ് ബി ജെ പി നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റാണ് ബി ജെ പി നേടിയതെങ്കിൽ ഇത്തവണ ഞാൻ അവസാനം നോക്കിയപ്പോൾ അൻപത് സീറ്റിനോട് അടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഹരിയാനയിൽ നടത്താൻ സാധിച്ചു എല്ലാ വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളെ മറികടന്നുകൊണ്ട് ജനങ്ങൾ ഇപ്പോഴും ബി ജെ പിയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വലിയ നരേഷൻ ഉണ്ടായിരുന്നു കാരണം ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊൻപതിലോ ഉണ്ടായതുപോലെ ഒറ്റയ്ക്ക് സിമ്പിൾ മെജോറിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല അവിടുന്ന് ബിജെപിയുടെ ഒരു ഡൗൺഫാൾ തുടങ്ങുകയാണ് ബിജെപിയെ ജനങ്ങൾ കൈയ്യൊഴിഞ്ഞ് തുടങ്ങുകയാണ് ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഈ ട്രെൻഡിന്റെ തുടർച്ച കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കുന്ന ഒരു ട്രെൻഡായിരിക്കും തുടങ്ങി വെക്കുക അതിൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഇവരെ നോക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ ഹരിയാനയിൽ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ജാട്ട് ജിലേബി ഫോർമുല വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് പുറകോട്ട് പോയപ്പോ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും പ്രചരണം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി ജയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഹരിയാനയിൽ വളരെ വലിയൊരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഗുഡ് ഗവർണൻസിന്റെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റിന്റെ വിജയമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഹരിയാനയെ മാറ്റിമറിക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയിട്ടുള്ള പദ്ധതികളുടെ ജനോപകാരമായിട്ടുള്ള പദ്ധതികളുടെ കൂടി വിജയമാണ് നമുക്കറിയാം ഒരു ജംഗരാജ നിലനിൽ നിന്നിരുന്ന സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത് ഈ ഹൈവേ റോബറീസിനൊക്കെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമായിരുന്നു എന്നാൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്തിക്കൊണ്ട് അഴിമതിയില്ലാത്ത ആദ്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഗവർണൻസ് സാധ്യമാണ് മനോഹർലാൽ ഖട്ടറിനെ ജൂനിയർ മോഡി എന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയുടെ അതേ ജീവിത ശൈലി പിന്തുടരുന്ന ഒരാളാണ് കുടുംബവും കുട്ടികളോ ഒന്നും ഇല്ലാത്ത രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഭൂപേന്ദ്രസിംഗ് സിംഗ് ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഹരിയാനയിലേക്ക് സർക്കാർ ഓഫീസുകളിലെ ആളുകൾ പന്ത്രണ്ട് മണിക്കാണ് ജോലിക്ക് വന്നിരുന്നത് ഇത്തവണ മനോഹർലാൽ ഖട്ടർ പറഞ്ഞതിന് ശേഷം വരുത്തി വലിയൊരു പരിവർത്തനം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തും അത് ഹൂടക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ ഓഫീസിൽ പോകുന്ന പതിവേ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിന്റെ ഓഫീസായി കൺവേർട്ട് ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് വിളിക്കുന്ന ട്രെൻഡാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് മാറ്റിയിട്ട് സെക്രട്ടേറിയറ്റിൽ കൃത്യം എട്ട് മണിക്ക് എത്തുന്ന മുഖ്യമന്ത്രി ഇതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ വരാൻ നിർബന്ധിതരായി അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ എണ്ണുന്നത് പോസ്റ്റൽ വോട്ടാണ് പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ കൊണ്ട് കൃത്യമായിട്ട് പണിയെടുപ്പിക്കുന്ന സർക്കാർ ഉണ്ടാവുന്നത് വിഷമമാണ് എന്നുള്ള ട്രെൻഡാണ് അത് കാണിച്ചിട്ടുള്ളത് ലോ എന്റെ കാര്യത്തിൽ ജനോപകാര പദ്ധതികളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് നമ്മുടെ നാട്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത് അഞ്ച് ലഡു ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ആറ് മാസം വൈകിയാണ് കൊടുക്കുന്നത് പകുതിയാണ് കൊടുക്കുന്നതെങ്കിൽ മൂവായിരം രൂപ ഈ പറയുന്ന വികലാംഗർക്ക് അല്ലെങ്കിൽ വിധവകൾക്ക് കുട്ടികൾക്കൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഇരുപത്തിനാലോളം കാർഷിക ജനങ്ങൾക്ക് എം എസ് സി ഉറപ്പുവരുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഹരിയാന അപ്പൊ ആ രീതിയിലുള്ള കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ ഐഡിയോളജി പിന്തുടരുന്ന സർക്കാർ ഉണ്ടാകുന്നതിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ആ രീതിയിലുള്ള ഡബിൾ എഞ്ചിൻ ഗവൺമെന്റിന്റെ പെർഫോമൻസ് ആണ് പതിനഞ്ചാം വർഷത്തിലേക്ക് തുടർച്ചയായിട്ട് ബിജെപിയുടെ സർക്കാരിനെ ഹരിയാനയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം അത് വലിയ വിജയമാണ് അത് വലിയ രാഷ്ട്രീയ വിജയമാണ് അതിൽ തീർച്ചയായിട്ടും ആഹ്ലാദമുണ്ട് അതേസമയം ജമ്മു ആൻഡ് കശ്മീരിൽ ബിജെപിക്ക് എന്തോ തിരിച്ചടി ഉണ്ടായിട്ടുള്ള പോലെ ചില മാധ്യമങ്ങൾ കാരണം രാവിലെ തൊട്ട് വലിയ ആഹ്ലാദത്തിലായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമ്പലങ്ങൾ ട്രെൻഡ് മാറി ഹരിയാനയിൽ ബിജെപി വന്നു അപ്പോ അതോടുകൂടി ഹരിയാനയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഗോതമ്പ് പാടങ്ങളിൽ താമരയുടെ തണ്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പെട്ടെന്ന് പ്ലേസോട് മാറ്റിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ അതാ ജനാധിപത്യ പൂത്തൊളുന്ന് എന്നാ പറയുന്നത് പക്ഷെ നിങ്ങൾ നോക്കൂ ജമ്മു ആൻഡ് കശ്മീരിലെ ഞാനും കളക്ടറേമാനും കൂടിയിട്ട് അമ്പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്നുണ്ടെന്ന് ശിപ്പായി പറയുന്നത് പോലെ ഞാനും നാഷണൽ കോൺഫറൻസ് കൂടിയിട്ട് അമ്പത് സീറ്റ് കിട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ഐ എൻ ഡി എ യുടെ മുന്നണി അധികാരത്തിൽ വന്നു പറഞ്ഞാൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ എന്താ ചെയ്ത് മുപ്പത്തെട്ട് സീറ്റിൽ മത്സരിച്ചിട്ട് അഞ്ച് സീറ്റിലാണ് അവർ ആദ്യം ജയിച്ചിരിക്കുന്നത് അതായത് നാഷണൽ കോൺഫറൻസിന്റെ കംപ്ലീറ്റ് ഡോമിനേഷനിൽ ഒരു ചെറിയ ജൂനിയർ കക്ഷിയായിട്ട് ആ വിജയത്തിന്റെ ക്ലെയിം ഉന്നയിക്കുകയാണ് ബി ജെ പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അവിടെ നിലമ്പരിച്ചായിട്ടുള്ള സാഹചര്യമാണ് ബിജെപി അവിടെ ഇരുപത്തിഒൻപത് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് ജമ്മു മേഖലയിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് നമ്മൾ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ ഇരുപത്തിയാറ് ശതമാനം ഉണ്ട് കോൺഗ്രസിന് പതിനൊന്ന് ശതമാനം വോട്ടേ ഉള്ളൂ സീറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏഴിൽ ഒരു സീറ്റ് ഷെയർ കോൺഗ്രസിന് അവിടെയുള്ളൂ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് നാലോ അഞ്ചോ സീറ്റുകളാണ് ഉള്ളത് അതേപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കേവലം രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ജമ്മു ആൻഡ് കശ്മീർ മേഖലയുടെ സമ്പൂർണമായിട്ടുള്ള സമഗ്രാധിപത്യം ബി ജെ പിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് കാശ്മീർ മേഖലയിൽ മാത്രമാണ് നാഷണൽ കോൺഫറൻസ് പാരമ്പര്യമായി തന്നെ പ്രാദേശികവാദം ഉന്നയിച്ച പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ശീലമാണ് അവിടെ ഉള്ളത് ദേശീയ പാർട്ടികൾക്ക് വിജയിക്കാൻ പറ്റാറില്ല എന്നാൽ ദേശീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ ബി ജെ പി ബഹുദൂരം മുന്നിലാണ് കോൺഗ്രസ് മത്സരത്തിൽ പോലും ഇല്ല എന്ന സാഹചര്യമാണ് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ കാണുന്നത് ജമ്മു കശ്മീർ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ ബിജെപിയുടെ വിജയമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ടാണ് പത്ത് വർഷത്തിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ അവിടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോ മുഫ്തി മുഹമ്മദ് സയ്യിന്റെയും ബിജെപിയുടെയും സഖ്യകക്ഷിയാണ് അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം മഹബുബാ മുഫ്തി മുഖ്യമന്ത്രി ആയാലും പിന്നീട് പ്രസിഡന്റ് ബോൾഡ് ആയതും ഒക്കെ നമുക്കറിയാം അതിനുശേഷം ആർട്ടിക്കിൾ ത്രീ സെവന്റി അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം ഇത്രയും വലിയ പ്രതിഷേധങ്ങളുടെയും ഇത്രയും വലിയ വ്യാജവ്യാപകമായിട്ടുള്ള സമര കോലാഹലിന്റെയും ഒക്കെ അവസാനത്തിൽ അവിടെ വളരെ സുതാര്യമായി അവിടെ വളരെ സുരക്ഷിതമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു ആ തെരഞ്ഞെടുപ്പിൽ വലിയ അളവിലെ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായി അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ ഇതാ ഏറ്റവും സമാധാനപരമായി തന്നെ ഫലപ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആ ഫലപ്രഖ്യാപനം വന്നപ്പോ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് അവിടെ ബിജെപിക്ക് ഉണ്ട് ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജെ എൻ കെ പെർഫോമൻസ് ആണത് ഇതിന് മുൻപ് പോലും ജെ എൻ കെയിൽ ബിജെപി ഇത്രയും കൂടുതൽ സീറ്റോ വോട്ടോ നേടിയിട്ടില്ല അപ്പൊ ബിജെപി അതിന്റെ ഓൾ ടൈം ഹൈ ജമ്മു കാശ്മീരിൽ അറ്റയും ചെയ്തിരിക്കുന്നു ഇരുപത്തിയൊമ്പത് സീറ്റുകൾ നേടിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടിയിരിക്കുന്നു കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹരിയാനയിലും ജമ്മു ജമ്മുകശ്മീരിലെയും ട്രെൻഡ് നമ്മളോട് പറയുന്നത് ബി ജെ പി ഹിയർ ടു സ്റ്റേ ഉടനെ ഒന്നും ബിജെപിയുടെ സർക്കാർ മാറുവെന്നോ ജനങ്ങൾ ബിജെപിയെ കൈയൊഴിയുവെന്നോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ ഭരണ സംവിധാനം ഇവിടെ വരുമെന്നോ ആരും വ്യാമോഹിക്കേണ്ട ആവശ്യമില്ല ബി ജെ പി ഇപ്പോഴും വളരെ ശക്തമായി തന്നെ ഇലക്ട്രൽ ഗ്രൗണ്ടിൽ നിലനിൽക്കുന്നുണ്ട് അവരെ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുന്നുണ്ട് വലിയ അളവിലുള്ള ജനകേന്ദ്രം ബിജെപി ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ആ തുടർച്ച ആ പ്രയോ മുന്നോട്ട് തന്നെയാണ് യെസ് ഡോക്ടർ ജി വി ഹരി നോക്കൂ ജമ്മു കാശ്മീരിലെ സീറ്റ് നില നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പിക്ക് ഒന്ന് ഏ കോൺഗ്രസ്സിന് ഇരുപത് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിക്ക് പതിനൊന്ന് കോൺഗ്രസ്സിന് പതിനേഴ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇരുപത്തഞ്ച് കോൺഗ്രസ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ഇരുപത്തി ഒമ്പത് കോൺഗ്രസ് ആറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ബി ജെ പിയിൽ ബി ജെ പി ഹരിയാനയിലെ സീറ്റ് നില നോക്കൂ രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് ഒമ്പതിൽ നാല് പതിനാലിൽ നാൽപ്പത്തിയേഴ് പത്തൊമ്പതിൽ നാൽപ്പത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ ഹരിയാനയിൽ നിങ്ങൾ കിസാൻ ജവാൻ ഫയൽവാൻ ആവനാഴിയിലെല്ലാ അസ്ത്രങ്ങളും എടുത്ത് ഉപയോഗിച്ചു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എനിക്ക് തോന്നുന്നു അമിത പ്രതീക്ഷയാണെന്ന് തോന്നും ജാട്ട ബോട്ടുകളൊന്നടങ്കം പെട്ടിയിൽ വീഴുമെന്നുള്ള പ്രതീക്ഷ മാത്രമല്ല എന്തായാലും ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇൻഡി സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അത് ഹരിയാനയിലും പ്രതിഫലിക്കും എന്നുള്ള അമിത വിശ്വാസം അമിത പ്രതീക്ഷ അത് തന്നെയല്ലേ തിരിച്ചടിക്ക് നിദാനം അങ്ങനെയല്ല അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഇന്നത്തെ ഈ രണ്ട് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് ബി ജെ പി മറ്റൊരു സ്ഥലത്ത് ഇന്ത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന നാഷണൽ കോൺഫറൻസും അധികാരത്തിലേക്ക് വരികയാണ് അപ്പോൾ നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ എല്ലാ കാലത്തും പരാജയവും വിജയവും ഒക്കെ മാറി മാറി വരും അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് അതിനകത്ത് വിജയത്തിനകത്ത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും പരാജയത്തിൽ അങ്ങ് തളർന്നു പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല ബി ജെ പി ആണെങ്കിലും അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് അപ്പോൾ എനിക്ക് ഇവിടെ ശംഖു പറഞ്ഞു ഞാൻ ശംഖു പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേട്ട് കണ്ടു ഈ ഒരു ഹരിയാന തിരിച്ചു പിടിച്ചതിൻ്റെ അല്ലല്ല ഹരിയാന തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു ആശ്വാസവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഹരിയാന തിരിച്ചു നിലനിർത്തി അതെ ഹരിയാന പിടിച്ചു അതായത് കയ്യിൽ നിന്ന് പോയി ഇന്നലെ വരെ ജനതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുമോ ഞാനൊരാഴ്ചയായി ഡൽഹിയിലായിരുന്നു അപ്പോൾ ഡൽഹിയിൽ ഒരുപാട് ഈ നൂഹ് എന്ന് പറയുന്ന ഈ ഹരിയാനയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ പോകാനുള്ള അവസരം കിട്ടിയ ഒരാളെന്നില്ല അവിടെ നമ്മൾ വിജയിച്ചു കേട്ടോ അവിടെ പോയ ഒരാളെന്നില്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ബി ചില സുഹൃത്തുക്കൾ എനിക്ക് കുറച്ച് ബി ജെ പിയിലൊക്കെ സുഹൃത്തുക്കൾ അപ്പോൾ ശംഖുപൊക്കേൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ പോലും ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ അവർ വീണ്ടും ഇത് നിലനിർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് പോലും അതുണ്ടായിരുന്നില്ല ഇതിൻ്റെ ആദ്യത്തെ ഒരു എന്താണ് മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായിട്ടൊരു മുന്നേറ്റം വന്നപ്പോഴും അവരത് പ്രതീക്ഷിതാണ് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമാണ് ശംഖുവിൽ ഞാൻ കാണുന്നത് അല്ല അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ സാധിക്കുന്നു ബിജെപി കുറ്റപ്പെടുത്തല്ല അല്ല ഇ വി എമ്മിൽ നിന്ന് ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ഞാൻ എല്ലാ കാലത്തും അതിൽ നമ്മൾ ഒരുപാട് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇ വി എം അവസാനിപ്പിക്കണം അത് ഞങ്ങൾ ജയിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇ വി എമ്മിൽ നിന്ന് മാറി നമ്മൾ പഴയ പേപ്പറിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അത് ശ്രീ ജയറാം രമേശുമാണ് അതൊപ്പൻ പവൻ ഖെറയും പത്രസമ്മേളനം നടത്തി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ബാറ്ററി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലുള്ള ഇ വി എം ബി ജെ പി എന്നാൽ എഴുപത് എഴുപത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന ബാറ്ററി ചാർജ്ജുള്ള അത് രണ്ടുത്രയും ആഴ്ച ഇരിക്കുകയല്ല ടു ദിവസം ഇരിക്കുമ്പോൾ ബാറ്ററി കുറവുമല്ലോ അവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്കും ഇതുണ്ടായിട്ടുണ്ട് എന്ന് അവർ പത്രസമ്മേളനം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനതിൻ്റെ ഞാനതിൻ്റെ ഒരു വസ്തുതയിലേക്ക് വരികയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ചൊരു മുഖ്യ മുദ്രാവാക്യമുണ്ട് ഇസ് ബാർ ചാർസൗ പാർ എന്ന് പറയുന്ന മുദ്രാവാക്യം പോലെ അവിടെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഇസ് ബാർ സത്തർ പാർ എഴുപത് സീറ്റിന് മുകളിൽ എന്ന ഒരു 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 മുദ്രാവാക്യം അവിടെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി വളരെ സജീവമായി മുന്നോട്ട് പോയിട്ടുള്ളത് അതിനകത്ത് മുന്നോട്ട് പോയി നന്നായി പ്രവർത്തിച്ചു സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഇറങ്ങി ഒരുപാട് ആളുകൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടറി ഉണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ടായി അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലെന്നും പറയേണ്ടത് ഉണ്ടായിരുന്നു അതോടൊപ്പം നേരത്തെ പറഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നമുക്കറിയാവുന്ന പോലെ വിനേഷ് ബോട്ടൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവിടെ കാര്യമായി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രത്യേകിച്ച് എല്ലാ നമുക്ക് പരിശോധിച്ച് നോക്കും ഏത് മാധ്യമമാണ് അല്ലെങ്കിൽ ഏത് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടൊരു വിധി ആണ് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകും എന്നാണ് അവരെല്ലാം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് നമുക്കുണ്ടായിട്ടുള്ളത് അതിനകത്ത് ഞങ്ങൾക്കും അത് വിശ്വസിക്കാൻ അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇത്രയേറെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് അവിടെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ സാഹചര്യത്തിൽ നമുക്ക് വിജയിച്ച നമ്മൾ ആഗ്രഹിച്ച ആ എഴുപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതൊരു കുറവായി തന്നെ ഞാൻ വ്യക്തിപരമായി കാണുന്നു അതെന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പാർട്ടി വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയും അതെന്തുകൊണ്ട് സംഭവിച്ചു അതിനുള്ള അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതൊക്കെ പാർട്ടി ഇനി വരും ദിവസങ്ങളിൽ പാർട്ടി തീർച്ചയായിട്ടും അത് പരിഹരിച്ച് മുന്നോട്ട് അല്ലെങ്കിൽ അത് അന്വേഷിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ ആദ്യമായി പത്തു വർഷത്തിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തെ സ്വീകരിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ വിജയത്തിൽ അങ്ങേറ്റം സന്തോഷിക്കുന്നു കാരണം അവിടെ തിരിച്ച് ജനാധിപത്യം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഞങ്ങൾ ഒതുങ്ങിപ്പോയി അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഒരു ഇന്ത്യ സഖ്യ അല്ലെങ്കിൽ ഒരു സഖ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അതായത് നമ്മള പ്രീ പോൾ അലയൻസ് ആയിട്ടാണ് അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊന്നുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ചങ്കു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്രത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാം കൂടി നിലനിൽക്കുന്ന മോദി സർക്കാർ ആ സർക്കാരിനൊരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ അവിടെ പോയി നാഷണൽ കോൺഫറൻസുമായി ചേർന്നത് വലിയൊരു അപരാധമായിട്ടാണ് ശ്രീ ശങ്കു ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടത് അപ്പൊ അങ്ങനെയൊന്നുമല്ല അല്ല നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടുചേർന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ കാണുന്നില്ല ശ്രീ അനില്ല അതൊക്കെ നിങ്ങളുടെ ഒരു പ്രവർത്തിക്കുന്ന അല്ല സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചാലും ഞങ്ങളോടൊപ്പം അലയൻസിൽ ജയിച്ചിട്ടുള്ള ആളുകൾ ജയിച്ചാലും ഫലമൊന്നു തന്നെയാണ് ഞങ്ങൾക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ ചില പ്രഖ്യാപിതമായിട്ടുള്ള ഞങ്ങൾക്കറിയാം അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതിന് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഒരു പൂർണ്ണമായിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലൊരു സംസ്ഥാനം രൂപീകരിക്കും ഇതൊക്കെ ഞങ്ങളുടെ അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ല ഡോക്ടർ ഹരി ഡോക്ടർ ഹരി അതിന് നരേന്ദ്രമോദിയോട് നിങ്ങൾ നന്ദി പറയണം എന്തിനാണോ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ അദ്ദേഹം കൈക്കൊണ്ട ധീരമായിട്ടുള്ള നടപടി തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടത്താൻ സാധിച്ചു അല്ലേ എല്ലാ സ്ഥലം ഉള്ളത് എല്ലായിടത്തും ജമ്മു കാശ്മീരിൽ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ശാന്തമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നിങ്ങൾ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാ അല്ലാതെ എന്ന് വിചാരിക്കണം എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ വളരെ സമാധാനപരമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം നടക്കും നടക്കും നടന്നുകൊണ്ടില്ലിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് എന്താ അതിശയത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഈ അലയൻസ് അതായത് ഞങ്ങൾ അതിനകത്ത് വലിപ്പ ചെറുമ്പോൾ ഒരു വലിയ ഏട്ടൻ മനോഭാവമൊന്നും കാണിക്കാൻ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല നമുക്കറിയാമല്ലോ ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ബി ജെ പി അല്ലെങ്കിൽ വർഗീയമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അധികാരിക ത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ആ ഒരു സെക്കുലർ സമീപനം സ്വീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് അത് സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നയം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഉൾക്കൊള്ളുന്നവരാണ് അതിനകത്ത് എന്താ പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നാഷണൽ കോൺഫറൻസുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ കാശ്മീരിൽ മത്സരിച്ചത് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു ഹരിയാനയിലും മോശമൊന്നുമല്ല പ്രകടനം ഹരിയാനയിൽ ഏകദേശം മുപ്പത്തിനാല് സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ തവണ മുപ്പത്തൊന്ന് സീറ്റുകളേ ഉള്ളൂ ഇപ്പോൾ മൂന്ന് സീറ്റുകൾ അധികമായി നേടാൻ നേരത്തെ ഇവിടെ ശംഖു സൂചിപ്പിച്ചതുപോലെ ഒരു ഡബിൾ എഞ്ചിൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ബിജെപി ആണ് ഭരിക്കുന്നത് സ്വാഭാവികമായി അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്പർ ഹാൻഡ് ഉണ്ടാകും അത് നിങ്ങൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനകത്ത് അല്ലെങ്കിൽ അവരുടെ ആ എന്താണ് അപ്ഡേറ്റ്സ് വന്നപ്പോൾ തന്നെ അതിൽ പല കാര്യങ്ങളും നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരുപാട് സ്വാധീനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകും അതിൻ്റെതായ ഗുണം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഹരിയാനയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് അവർക്ക് എല്ലാ മിഷനറിയും ഉപയോഗിക്കാറുണ്ട് എപ്പോഴും ബി ജെ പി ആന്റി മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലാണല്ലോ അവതരിപ്പിക്കാറുള്ളത് അല്ലെ സത്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സെക്യുലർ സമീപനം കോൺഗ്രി സ്വീകരിക്കുന്നില്ല എന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകത്തോടൊന്നും മാത്രമല്ല ഒരു സ്വീകരിക്കുന്നില്ല വർഗീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പക്ഷെ യും യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അവിടെ വോട്ട് ചെയ്തത് ഈ രാജ്യത്ത് ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലവസരങ്ങൾ കുറവുള്ള ഒരു സംസ്ഥാനം കർഷകർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പ്രചരണ വിഷയമായി അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തൊരു അത് ആ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരേ കുറെ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ജനങ്ങൾ മുപ്പത്തിനാല് സീറ്റാൽ കഴിഞ്ഞു കിട്ടിയിട്ടില്ല ജന എൻ ടി വി ഒഴിച്ചുള്ള മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം രാവിലെ തൊട്ട് പറയുമായിരുന്നു കർഷകർ മറുപടി പറയും ജവാൻമാർ മറുപടി പറയും ഫയൽവാൻമാർ മറുപടി പറയും നേരത്തെ ശ ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ ഗോതമ്പ് പാടങ്ങളിൽ താമര കൂമ്പ് വാണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെ വിളിച്ചു പറയലായിരുന്നു എന്തൊരു ആഘോഷമായിരുന്നു അത് പെട്ടെന്ന് ആ ഒരു ഹൈപ്പിൽ പോയി പെട്ടെന്ന് താഴോട്ട് ഇതാ പിടിച്ചു ഒന്ന് താഴോട്ട് പോയി മാത്രമല്ല വാങ്ങിവെച്ച ലഡുവെല്ലാം വെറുതെ ആയി ഹരിയാനയിൽ യിൽ മേളക്കാരിച്ചയക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയപരാജയം എന്ന് കണ്ടുപരാജയം അത് വലിയൊരു കാര്യമായിട്ട് കാണണ്ട ഇന്ന് തോൽക്കുന്നവർ നാളെ ജയിക്കും നാളെ ജയിക്കുന്നവർ രാഷ്ട്രീയത്തിൽ തോൽക്കും അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ് അത് അനുസരിച്ചത് പക്ഷേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ജനം എത്രത്തോളം ആ കാര്യങ്ങൾ സ്വീകരിക്കുന്നു ജനം എത്രത്തോളം ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ആ സ്റ്റാൻഡിൽ ഇതുവരെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡുകൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വികസനം രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു സെക്കുലർ മനോ സമീപനം ഇതിലൊന്നും ഞങ്ങൾ ഒരു വെള്ളം ചെറുക്കൽ നടത്തിയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുന്നത് അതിനകത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ആ ജനവിധിയോടൊപ്പം പോകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഈ ഇത്രയേറെ വലിയ സാധ്യത ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയേറെ മുന്നോട്ട് പോകാൻ ബി ജെ പി കഴിഞ്ഞതിനെ കുറിച്ച് എന്തായാലും പഠിക്കേണ്ടതുണ്ട് പഠനം നടത്തേണ്ടതുണ്ട് അതിന്റെ പിന്നിൽ നേരത്തെ ഇവിടെ അതിൽ സൂചിപ്പിച്ചാലും ഉണ്ടോ അത് അത് പാർട്ടി പാർട്ടി പറയും പറയും ദിവസങ്ങളിൽ ഹരിയാനയിലെ വിജയം ആഘോഷിക്കാൻ അതുപോലെ ജമ്മു കാശ്മീരിൽ കരുത്ത് കാട്ടിയതിന്റെ ആ സന്തോഷം അത് പ്രവർത്തകരുമായി പങ്കിടാൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബി ജെ പി ആ എത്തും എല്ലാവരും ആവേശത്തിലാണ് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഞങ്ങളും അങ്ങോട്ട് പോകും ശ്രീത് പണിക്ക ശ്രീ പണിക്ക ഞാൻ നേരത്തെ ഡോക്ടർ ഹരി എടുത്തൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ ഞാൻ മുതിർന്നതാണ് പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല അതായത് കാശ്മീരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള ബാരാമുള്ളയിലെ ഗുരസ് മണ്ഡലം ബി ജെ പിക്ക് കൈമോശം വന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് അപ്പോൾ നോക്കൂ ആൻറ്റി മുസ്ലിം ആ ഒരു ലേബലിൽ ബി ജെ പിയെ അവതരിപ്പിച്ചവർക്ക് ഇതിൽപരം ഒരു തിരിച്ചടി ഉണ്ടാവാനില്ല അപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജമ്മുകാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ധീരമായ നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരം കൂടിയല്ലേ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള അടിസ്ഥാനം അതൊക്കെ തന്നെയല്ലേ മാത്രമല്ല ഹരിയാനയിൽ ഭരണവിരുദ്ധ തരംഗം അലയടിക്കും എന്നൊക്കെയായിരുന്നു എക്സിറ്റ് പോളിലടക്കം നമ്മളത് കണ്ടതാണ് മാത്രമല്ല ഒരുവിധ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ ജനറൽ ടി ബാക്കി മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളെല്ലാം അങ്ങനെയായിരുന്നു കുട്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അസ്ഥാനത്തായി ഹരിയാനയിലെ ബി ജെ പിയുടെ വിജയം അത് എങ്ങനെ ഉണ്ടായി അതുപോലെ ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് കരുത്ത് തെളിയിക്കാൻ സാധിച്ചു അതിൻ്റെ കാരണങ്ങൾ ഈ ചർച്ചയിൽ ഇതിനോടകം പറഞ്ഞതുപോലെ ബി ജെ പിക്ക് എതിരായിട്ടുണ്ടായിരുന്ന നിരവധി കാര്യങ്ങൾ ഒരു ആന്റി ഇൻകംപെൻസി ഫീൽ ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരുന്നതാണ് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി എന്ത് ചെയ്യും തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് എന്നാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട തട്ടുകേടുകളൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള വലിയൊരു സിസ്റ്റം അവർക്കുണ്ട് ഇപ്പൊ അത് പ്രത്യേകിച്ച് ആ ഒരു ഇലക്ഷനിയറിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാളെ കൊണ്ടുവരേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായ ഒരു സംസ്ഥാനമാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ആ സമയത്ത് നടന്നിരുന്നതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു കാര്യം നമ്മൾ പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഉള്ള ഒ ബി സി എസ് സി എസ് ടി വോട്ടുകൾ കാര്യമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തു ഉദാഹരണത്തിന് അവിടുത്തെ പോപ്പുലേഷൻ്റെതാണ് നാല്പത് ശതമാനം ഒ ബി സി വോട്ടുകളാണ് അപ്പോൾ ആ ഒ ബി സി വോട്ടുകളുടെ റെപ്രസെന്റേഷൻ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരുപക്ഷെ അവർ ജാട്ട് ഇതര വിഭാഗത്തിൽ നിന്നുള്ള അപ്പർ കാസ്റ്റ് അല്ലാത്ത ഒരാളിനെ മുഖ്യമന്ത്രിയായിട്ട് അവർ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ എസ്ഇ ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ കമ്മ്യൂണിറ്റികളെ നേരത്തെ തന്നെ തങ്ങളുടെ ഭാഗത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഹൂഡക്കെതിരായിട്ടുള്ള പ്രചരണവും ഉണ്ടായിരുന്നു ഹൂഡ അപ്പർ കാസ്റ്റ് ആണ് അപ്പോൾ അപ്പർ കാസ്റ്റ് വേഴ്സസ് ലോവർ കാസ്റ്റ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാസ്റ്റിസം അത് ഇലക്ഷനിൽ വരുന്ന സമയത്ത് നോർമലായിട്ട് നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാസ്റ്റിസം എന്ന രീതിയിലത്തേക്കല്ല ഇതിനെ വിലയിരുത്തുന്നത് ഏത് വിഭാഗത്തിനോടൊപ്പമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രബലമായി നിലയുറപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ ബി ജെ പിയുടെ ഭാഗത്ത് നമ്മുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ഗുണമായി മാറിയത് പ്രതിപക്ഷത്തിന് വലിയൊരു ഐക്യമില്ലായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മുപ്പതിലധികം സീറ്റുകൾ ജയിക്കുന്നു അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലയെ അവർ മെച്ചപ്പെടുത്തുന്നു ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അവർക്ക് ഒരുപക്ഷെ മറ്റുള്ള സഖ്യകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഏതാണ്ട് ആറ് സീറ്റുകൾ മാത്രം ജയിച്ചതിന് ശേഷം നാഷണൽ കോൺഫറൻസിന്റെ ചിറകിലടിയിൽ കൊണ്ട് ജമ്മു കാശ്മീരിൽ ഭരണത്തിലേക്ക് വരുമ്പോ അത് ഇന്ത്യ സഖ്യമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോട് മറിച്ചുള്ള ചോദ്യം ഹരിയാനയിൽ എവിടെയായിരുന്നു ഇന്ത്യ സഖ്യം എന്നതാണ് കാരണം അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി അവരോട് വിസമ്മതിച്ചു ആം ആദ്മി പാർട്ടിയെ ഒരേ പേജിൽ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് സാധിച്ചില്ല മറ്റ് പല പാർട്ടികൾ ഇപ്പൊ ഐ എൻ എൽ ഡി പോലെയുള്ള പാർട്ടികളുണ്ട് അവരൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കി ബി എസ് പിയുമായിട്ട് സഖ്യമുണ്ടാക്കി അതേപോലെ ഇവരോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജെ ജെ പി കർഷക സമരവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ ഒരു പാർട്ടിയാണ് അവര് മറ്റൊരു പാർട്ടിയുമായി ചേർന്നിട്ടുള്ള സഖ്യമുണ്ടാക്കി അപ്പൊ ഇവരെ എല്ലാവരെയും തന്നെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനും നമ്മൾ ഈ പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിനും കോൺഗ്രസിന് ഇവിടെ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതുമുഖങ്ങളായിട്ടുള്ള നിരവധി ആൾക്കാരെ ഇപ്പൊ മുഖ്യമന്ത്രിയെ മാറ്റുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് അവിടെയുള്ള പുതുമുഖങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് സീറ്റുകൾ ഉള്ള ഒരു സ്ഥലത്ത് അറുപതോളം പുതിയ ആൾക്കാരെയാണ് അവർ പരീക്ഷിച്ചത് നേരെ മറിച്ച് കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഏതാണ്ട് ഇരുപതോളം ആൾക്കാരെ അവർ വീണ്ടും മത്സരിപ്പിച്ചിരുന്നു അപ്പൊ അത് ആൾക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശം അതായത് ബിജെപി ഒരു കംപ്ലീറ്റ് റീവാംപിനാണ് പോകുന്നത് നേരെ മറിച്ച് കോൺഗ്രസ് പഴയ ഫെയിൽഡ് ആയിട്ടുള്ള പല ടാക്ടിക്സ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പഴയ തോറ്റുപോയ പല സ്ഥാനാർത്ഥികളെയും വീണ്ടും അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരുപക്ഷെ പ്രതിഫലിച്ചിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രതികൂലമായിട്ട് അത് വന്നിരിക്കാം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു സംസ്ഥാനത്തിന് നമ്മൾ നാലായിട്ട് പകുത്തതിനു ശേഷം അതിന്റെ തെക്ക് ഭാഗം ഇന്നേ വടക്ക് ഭാഗം ഇന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടത് അവിടെ ഒരു ആറ് ജില്ലകളിലായിട്ട് ഏതാണ്ട് രണ്ട് ഡസൻ സീറ്റുകൾ ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നരേന്ദ്രമോദി ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേക്ക് ജമ്മു കാശ്മീരിൽ കൂടുതൽ സീറ്റുകൾ നേടി ബി ജെ പി കരുത്ത് കാട്ടിയിരിക്കുന്നു ജനന്റെ ഇവിടെ പൂർണ്ണമാവുന്നു ചർച്ചയിപ്പോൾ അങ്ങനത്തെ എല്ലാ ആദ്യം നന്ദിയപ്പം പ്രേക്ഷകർക്കും